കൊണ്ടോട്ടി പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരനെ ഓഫീസിൽ കയറി ആക്രമിച്ചതായി പരാതി. പരിക്കേറ്റ LD ക്ലർക്ക് AP സജിത്രൻ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അക്രമിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ബുധനാഴ്ച ഉച്ചയോടെയാണ് സർട്ടിഫിക്കറ്റ് ചോദിച്ചെത്തിയ ആന്തിയൂർക്കുന്ന് സ്വദേശി വലിയംപറമ്പ് അനിയക്കെണിയിൽ മുഹമ്മദ് ഷെരീഫ് ജീവനക്കാരനെ ആക്രമിച്ചത്. ആക്രമണത്തിൽ മുഖത്ത് പരിക്കേറ്റ സജിത്രൻ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പൊ തന്നെ ഒപ്പന രണ്ട് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുകയും സെക്രട്ടറിയുടെ ഒപ്പിട്ട് വാങ്ങുകയും അയാളത് കയ്യിൽ കൊണ്ടുപോകുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സീറ്റിൽ ഇരുന്ന് വേറെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മുമ്പ് വന്നിട്ട് ചോദിച്ചു എന്നോട്, എന്താ ചോദിച്ചാൽ ഈ എൻ്റെ പേരിൽ അല്ല സർട്ടിഫിക്കറ്റ് വേണത്, എൻ്റെ അമ്മയുടെ ഉമ്മയുടെ പേരിൽ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞതല്ല, ഉമ്മയുടെ പേരിൽ റെസിഡൻസി സർട്ടിഫിക്കറ്റ് ഉമ്മയുടെ പേരിൽ തന്നിട്ടുണ്ട്, പക്ഷേ ഈ എന്താണ് വിസ്തീർണമില്ലത്, എന്താണ് ആ കുട്ടിയുടെ ഉടമയുടെ പേരിൽ തരാൻ പറ്റുകയുള്ളൂ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നീ ഉമ്മയുടെ പേരിൽ തരില്ലേ ചോദിച്ചു. ഇല്ല, അമ്മയുടെ പേരിൽ എനിക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയും അദ്ദേഹം കൈ ചുരുട്ടിയിട്ട് സത്യം പറഞ്ഞാല് ഈ രണ്ട് സ്റ്റിച്ച് ഉണ്ടാകാൻ പോലത്തെ രണ്ട് മുറിയുണ്ട്, പോരാത്തിന് രണ്ട് പല്ല് നമുക്ക് ഇളകിയിട്ടുണ്ട്. അതൊന്നും ഒരു കമ്പിട്ടിട്ട് എന്താ ദന്ത ഡോക്ടറെ കണ്ടപ്പോ അദ്ദേഹം തൽക്കാലത്തിനൊന്നും ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൊണ്ടോട്ടി പല്ലായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം നാടായ മഞ്ചേരി മെഡിക്കലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതുപോലെയുള്ള പരാക്രമങ്ങൾ പഞ്ചായത്തിൽ അരങ്ങേറാറുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുകയല്ലാതെ അനുഭവിക്കുകയും ചെയ്തു. അക്രമിച്ചതിൽ പ്രതിഷേധിച്ച് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ പ്രതിഷേധ യോഗം ചേർന്നു. NGO യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻ, KPEO സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ മജീദ്, NGO യൂണിയൻ ഏരിയ സെക്രട്ടറി B രാജേഷ്, പഞ്ചായത്ത് സെക്രട്ടറി അഷറഫലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി.